അല്ലെങ്കിൽ തന്നെ ഞാൻ അവനെ സ്നേഹിക്കുന്നതിന്റെ പകുതി പോലും തിരിച്ചു സ്നേഹിക്കാൻ അവനെ കൊണ്ട് ഈ ജന്മ സാധിക്കില്ല. എനിക്ക് അവനോട് എന്തൊരു ഇഷ്ടാന്നറിയോ? നമ്മളും ആഗ്രഹിക്കില്ലേ തിരിച്ച് കുറച്ച് സ്നേഹവും അല്പം ബഹുമാനവും ഒക്കെ? ഇവനെയൊക്കെ സ്നേഹിച്ച് എന്റെ ജീവിതത്തിലെ സ്നേഹം മുഴുവനും കഴിഞ്ഞു. എന്റെ ജീവിതം ഇങ്ങനെ തീരെയുള്ളൂ. ഇങ്ങനെയൊക്കെ മറുഭാഗത്തുള്ള നിങ്ങളുടെ പാർട്ട്ണറിനെ, നിങ്ങളുടെ ലവറിനെ ഒക്കെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉണ്ടോ? ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി സ്നേഹിക്കുമ്പോൾ മിനിമം വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, ഹാപ്പിനെസ്. ഇത് മൂന്നും നമുക്ക് നമ്മോട് തന്നെയാണ് ആദ്യം വേണ്ടത്. ഈ മറുഭാഗത്തുള്ള വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നുന്നത് സത്യത്തിൽ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോംപ്ലക്സ് ആണത്. നമുക്ക് നമ്മളെ തന്നെ കൃത്യമായിട്ട് ഇഷ്ടമില്ലാതാവുമ്പോഴാണ് മറുഭാഗത്തുള്ള വ്യക്തിയുടെ സ്നേഹത്തിനോട് നമുക്ക് ഈ സംശയം തോന്നുന്നത്. വടക്ക് നോക്കി യന്ത്രം സിനിമയിലെ തളത്തിൽ ദിനേശനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അയാളുടെ സംശയത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? അയാൾക്ക് അയാളോട് തന്നെ ഒരു വിശ്വാസമില്ല, അയാളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ല. അപ്പൊ അവനവന്റെ ഉള്ളിലില്ലാത്ത ഇഷ്ടവും ബഹുമാനവും ഒന്നും നമുക്ക് ഒരിക്കലും മറ്റൊരാളിലുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. സ്വയം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിക്ക് മറ്റൊരുവന്റെ സ്നേഹത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്. മിക്കവാറും സ്നേഹബന്ധങ്ങളില് ആളുകൾക്ക് കൈക്കോട്ടിന്റെ സ്വഭാവമാണ്. ഇങ്ങോട്ട് കിട്ടണം, ഇങ്ങോട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മളെ അയാൾ സ്നേഹിക്കണം, നമ്മളെ അയാൾ ബഹുമാനിക്കണം ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്, വൺ സൈഡഡ് ആണ്. സ്നേഹത്തിൽ സത്യത്തിൽ അങ്ങനെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യമില്ല. എപ്പോഴും അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വേണ്ടത് അല്ലെ? പല ബന്ധങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്, നാഴിക 40 വട്ടം നിങ്ങൾ ഈ ഇഷ്ടമാണ് സ്നേഹമാണ് എന്നൊക്കെ പറയുന്നില്ലേ? സത്യത്തിൽ ഈ ഇഷ്ടവും സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു മിഠായി എങ്ങാനാണോ? ഈ സ്നേഹവും ഇഷ്ടവും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് മറുഭാഗത്തുള്ള വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് നാഴിക 40 വട്ടം പറയല്ല വേണ്ടത്. ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. മറുഭാഗത്തുള്ള ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളങ്ങ് ചെയ്തു കൊടുത്താൽ മതി. ഈ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് നിങ്ങളുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല. നിങ്ങളുടെ തലോടലുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഓരോ ആക്റ്റാണ് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ടാലി ആവാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശുക്കന്റെ കയ്യിലെ ക്ലാവ് പിടിച്ച നാണയത്തുട്ടിന് സമമാണ്. അപ്പോ സ്നേഹമാണ് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ സ്നേഹം കൃത്യമായി അങ്ങ് പ്രകടിപ്പിക്കുന്നേ, അപ്പൊ മറുഭാഗത്തുള്ള വ്യക്തി ഓട്ടോമാറ്റിക്കലി നിങ്ങളെ അങ്ങ് ഇഷ്ടപ്പെട്ടോളും. ആ സംശയത്തിന്റെ എലമെന്റ് എടുത്ത് കളയണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം: സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് ആൻഡ് ഹാപ്പിനെസ്. വീണ്ടും കാണാം വലിയ കാര്യങ്ങളുടെ ചെറിയ വർത്തമാനവുമായി.